Hello everyone, welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ലേഡി ബേർഡ് സൈക്കിളിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു പ്രശ്നമാണ് ബ്രേക്ക് കംപ്ലീറ്റ് ലൂസായിട്ട് ഇതുപോലെ ഹാൻഡിൽ ഗ്രിപ്പിനോട് തട്ടുന്നൊരു അവസ്ഥ. അപ്പോൾ ബ്രേക്കിൻ്റെ ബ്രേക്ക് ഷൂ കുറച്ച് തേഞ്ഞ് ഇതാകുന്ന സമയത്താണ് ഈ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതുണ്ടോ കംപ്ലീറ്റ് ഇതുപോലെ ഷെയ്ക്കാവും. അതുപോലെ ഈ അഡ്ജസ്റ്റർ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പൊക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് ബ്രേക്ക് ഷൂ അധികം തേഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ അത് കുറച്ച് ലൂസായി താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് രണ്ട് ടൂൾസ് മാത്രമാണ്. ഒന്ന് 10-11 ഒരു സ്പാനർ, അതുപോലെ ഒരു കട്ടിംഗ് പ്ലയർ. ഇത് രണ്ടുമാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ടൈറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഈ ഇളക്കമുണ്ടല്ലോ, ഇതൊന്ന് മാറ്റണം. അതിന് ഈ നട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർ ടൈറ്റ് ആയാൽ ബ്രേക്ക് സ്റ്റക്കായി പോകും, അതുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ലിവർ ഒന്ന് പിടിച്ചിട്ട് നോക്കണം. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് സ്റ്റക്കായി പോകും. ഇപ്പോൾ ഒരു മീഡിയം ആക്ഷൻ ഉണ്ട്, ഉള്ളിലുള്ള നെട്ട് ടൈറ്റാക്കിയതിന് ശേഷം പുറമേ ഉള്ളത് ഒന്ന് ടൈറ്റാക്കി. ഓക്കെ, അതിനുശേഷം നമ്മളെ ബ്രേക്ക് ഷൂ കറക്റ്റായിട്ടുള്ള ലെവലിൽ ടയറിൽ മുട്ടാത്ത രീതിയിൽ, അതേസമയത്ത് റിമ്മിന് താഴോട്ടും പോകാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഈ രണ്ട് ബ്രേക്ക് ഷൂ ഉണ്ടല്ലോ, ബ്രേക്ക് ഷൂവിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സൈഡിലും ഇതേപോലത്തെ ബ്രേക്ക് ഷൂ ഉണ്ടാവല്ലോ, അത് രണ്ടും ഇതുപോലെ ചേർത്ത് റിമ്മിനോട് അടുപ്പിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ നെട്ട് ലൂസാക്കുക. അതുപോലെ ഈ അഡ്ജസ്റ്റർ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ബ്രേക്ക് ഷൂ തേയുന്നതിനനുസരിച്ച് ഇത് ലൂസാക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കട്ടിംഗ് പ്ലയർ ഇതുകൊണ്ട് നല്ല പതുക്കെ ഇതുപോലെ അടുപ്പിച്ച് പിടിക്കുക. ഓക്കെ, എന്നിട്ട് പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ നെട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ബ്രേക്ക് വയർ കേബിൾ വരുന്ന ആ ഹോൾസ് ഉണ്ടല്ലോ, അവിടെ വെച്ച് ഈ നെട്ട് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രേക്ക് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ഭാഗത്തും ഒരേപോലെ ഇതിൻ്റെ ബാസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് രണ്ട് ഭാഗവും ഒരേപോലെ എനിക്ക് കാണിക്കാൻ പറ്റൂല. ഓക്കെ,
ഇവരെ രണ്ട് ഭാഗത്തും ഒരേപോലെ ആക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.